നെയ്യാറ്റിൻകരയിൽ പ്രത്യേകതരം പുല്ല് കഴിച്ച് ക്ഷീരകർഷകന്റെ ആറ് പശുക്കൾ ചേർത്തു അറക്കുന്ന സ്വദേശി വിജേഷിന്റെ പശുക്കളാണ് ചേർത്തത് വിവരങ്ങളുമായി ഹാത്തിഫ് ചേരുന്നു ഹാത്തിഫ് കാരണം കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അഭിജാദ് ഞാനിപ്പോൾ നന്ദിനി ചേച്ചിയുടെയും വിജേഷേട്ടന്റെയും തൊഴുത്തിലാണുള്ളത് ഇവിടെ ഇവരുടെ ഏക വരുമാന മാർഗമായിരുന്നു പതിനാറ് പശുക്കൾ ഏകദേശം നാല്പത് വർഷത്തോളമായി ഈ കറവ പശു അതിൽ നിന്നുള്ള പാലം വിറ്റാണ് ഇവർ ജീവിക്കുന്നത് ഈ പതിനാറ് പശുക്കളിൽ ആറ് പശുക്കളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി ചത്തു വീണത് തിങ്കളാഴ്ച ആയിരുന്നു ആദ്യ പശു ചത്തത് അതിനുശേഷം തുടർച്ചയായി പശുക്കൾ ചത്തു വീഴുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത് എന്താണ് ചേച്ചി സംഭവിച്ചത് സംഭവിച്ചത് പുല്ലുകൊണ്ടിട്ടുകൊടുത്ത് പുല്ല് തിന്ന് കുറച്ച് കഴിഞ്ഞടഞ്ഞ് തലയടിച്ച് പതിനാറ് ലിറ്റർ പാല് കിറക്കുന്ന പശു ചത്ത് അപ്പോഴും ഞാൻ ദൈവമേ എന്ത് കാര്യമെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ഇടിച്ച് ഇടിമിളി നടത്തിയപ്പോൾ അയൽക്കാർ വന്ന് പറഞ്ഞ് എൻ്റെ കൂടെ നീ സമാധാനപ്പെടും മുതലല്ലേ പോവും ആൾ പോകില്ല നിങ്ങൾ ഇതുകൊണ്ടല്ലേ ജീവിക്കണേ എന്ന് പറഞ്ഞ് നമ്മളരക്കിൽ അരിയാണ് മീന എല്ലാം വാങ്ങണത് ഈ കാശ് കൊണ്ടാണ് മോൻ്റെ ചിലവ് നടക്കണത് അങ്ങനെ തന്നെ അപ്പൻ്റെ ചിലവ് നടക്കണത് പെൻഷൻ കിട്ടിയാലും കൊണ്ട് വന്നു തുടങ്ങാൻ പുണ്ണാക്ക് വാങ്ങിക്കും ഒരാൾക്ക് പുണ്ണാക്ക് നാലായിരം രൂപ മൂവായിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ മാവ് അതുപോലെ ചോളാ മാവ് ഗതമ്പ് മാവ് അരി ഇതെല്ലാം വാങ്ങിച്ചു നമ്മൾ നാൽപ്പത് വർഷം കൊണ്ട് ഈ മാട് വേണ്ടാന്ന് ഞാൻ പറയും എന്നെ കൊണ്ട് കഴിയില്ല എനിക്ക് പള്ളിയിൽ തന്നെ പോകാൻ ഉക്കാത്ത ജീവിതത്തിൽ എന്നെട്ട് കഷ്ടപ്പെടുത്തണം അപ്പോഴും പറയും എടി എന്റെ കാലം വരെ വളർത്താൻ പറ്റുള്ളൂ പിന്നീട് നിനക്ക് ആരും ഇതുപോലെ നിനക്ക് തരുമല്ലോ ഞങ്ങൾ ഒന്നും നിങ്ങൾക്ക് ഇപ്പം പശു ചാവാനുണ്ടായ കാരണം നിങ്ങൾ പുല്ലിട്ട് പുല്ല് പുല്ല് വാരി ഇട്ട് കൊടുത്ത് എന്നും കൂടുമ്പോലെ പുല്ല് ഇട്ട് പുല്ലില് എന്ത് കിടന്നറിയാൻ പാടില്ല ശംഖുപുഷ്പത്തിന്റെ ഇല തിന്നു അത് എന്ത് അറിയാൻ പാടില്ല ഞങ്ങൾക്ക് ഒന്നും സംശയം തീരുന്നില്ല ഡോക്ടറെക്കും ഒരു സംശയം എന്താണ് പറ്റിയെന്ന് അറിയാൻ പാടില്ല ഡാക്ടർമാർ പറയണ്ട അവരും വന്ന് ചെയ്യേണ്ട മരുന്നെല്ലാം ചെയ്തു ഞങ്ങൾക്ക് വേണ്ടുന്ന സഹായമൊക്കെ സഹായിച്ചു എല്ലാം പോയി ഇനി അവരെയും പറഞ്ഞിട്ടില്ല ഞങ്ങളെയും പറഞ്ഞാലില്ല പുല്ല് വാര്യവരെയും പറയാൻ പാടില്ല ഞങ്ങൾക്ക് നിത്യം ജീവിക്കാൻ പത്ത് നാൽപ്പത് ലിറ്റർ പാൽ ഞാൻ കറന്നുകൊണ്ടിരുന്നത് വീട്ടിൽ തന്നെ പത്ത് ഇരുപത് ലിറ്റർ പാൽ രണ്ടേരം കൊടുക്കും സൊസൈറ്റിയിൽ കൊണ്ടൊഴിക്കും നിങ്ങൾ എന്റെ നഷ്ടം പരിഹാരം എനിക്ക് എന്തെങ്കിലും സഹായിച്ചു ചെയ്യണം വീടില്ല ഞങ്ങൾക്ക് വേല ഇതിനുള്ള കഴിവില്ല മരുന്നും ഗുളിയാണ് ഞങ്ങൾ ഞങ്ങൾ കഴിക്കണത് അത് കഴിച്ചുകൊണ്ടാണ് മുട്ടുവേദന കാലുവേദന ആശുപത്രിയിൽ പോണതും എല്ലാം ഈ പൈസ ചെലവ് മോനം സഹായിക്കണം മോനും തിന്നണം എൻ്റെ ഭർത്താവിന് ഗുളിക വാങ്ങിക്കണം എനിക്ക് ഗുളിക വാങ്ങിക്കണം ഈ നന്ദിനി ചേച്ചിയുടെ മകൻ ഈ വിജേഷ് വിജേഷ് നമ്മളോടും ചേച്ചി ചേട്ടൻ എന്താണെന്ന് സംഭവിച്ചു ഈ ശംഖുപുഷ്പത്തിൻ്റെതും അരളിപ്പുവിൻ്റെയും ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിൽ കുറേ കടന്ന് ഈ പച്ചപ്പുല്ലാണല്ലോ അതുകൊണ്ടൊന്ന് ഒരു വരി നിന്ന് പശുവിക്ക് ഇട്ട് കൊടുത്ത് അങ്ങട്ട് കൊടുത്തപ്പോഴേ രണ്ടെണ്ണം തിന്ന് അടുത്ത രണ്ടെണ്ണം തിന്ന് അങ്ങനെ തിന്ന് മറസൈഡിൽ നിന്ന് തന്നെ ഇട്ട് കൊടുത്തു അങ്ങനെ ഇട്ടെടുത്തിട്ടിട്ട് ഞാൻ പാലം കൊണ്ടു കൊടുത്തിട്ട് സുസരിപ്പെട്ട് വന്നപ്പോൾ ഒരെണ്ണം പിടിച്ചു നിന്ന് ചത്തുപോയി ഇതിൻ്റെ നിപ്പില് ഇത് തടി തള്ളി ഇടുമ്പോൾ ഒന്ന് പടം ഒന്ന് സൗണ്ട് കേട്ട് ചത്ത് പിന്നെ അന്നേരം അന്ന് വൈകുന്നേരം മറ്റേ മാടുകൾക്ക് വെള്ളം കൊടുത്തപ്പോഴും വെള്ളം കുടിക്കണില്ല ഈ പുല്ല് തിന്ന മാടുകളൊന്നും വെള്ളം കുടിക്കണില്ല അങ്ങനെ ഡോക്ടറെ വിളിച്ച് വെച്ച് ഇഞ്ചക്ഷൻ കാൽസ്യം എല്ലാം കൊടുത്ത് അപ്പോൾ അതിൻ്റെ പിറ്റം തന്നെ അങ്ങനെ ഇത് കഴിച്ചതെല്ലാം ആറെണ്ണം ചത്ത് ഇപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ അവസ്ഥ ഒരുപാട് കൂടുതലാണ് പക്ഷേ ചെറിയൊരു വ്യത്യാസം തോന്നുന്നുണ്ട് ഇന്ന് വെള്ളം കുടിക്കണമെന്നോ ആയ വെട്ടണമെന്നോ തോന്നണോ അങ്ങനെ നിൽക്കുകയാണ് ഇത് തന്നെയാണ് അബ്ജോദ് ഇവിടെ ഇവരും പറയുന്നത് ഇവർക്കും ഈ ഒരു ഇവര് ഒരു ചെടി അവർ പറഞ്ഞത് അരളി ആയിരിക്കും ഉദ്ദേശിച്ചത് എന്തായാലും ഈ നന്ദിനി ചേച്ചിയുടെയും വിജേഷിന്റെയും ഒക്കെ ജീവിത പ്രതിസന്ധി അവർക്ക് കൂടുതൽ പറയാനുണ്ട് കൂടുതൽ കേൾക്കണമെന്നുണ്ട് സമയക്കുറവ് കൊണ്ട് മാത്രം ഇടപെടുകയാണ് ക്ഷീരവികസന വകുപ്പൊക്കെ ഇടപെട്ട് ഈ പ്രശ്നത്തിന് അല്ലെങ്കിൽ അവരുടെ പ്രശ്നത്തിന് കാരണം അവർ പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ തന്നെ അവരുടെ ജീവിതം ആകെ കറങ്ങിക്കൊണ്ടിരുന്നത് ഈ തൊഴുത്തിന് ചുറ്റുമാണ് പശുക്കൾക്ക് ചുറ്റുമാണ് വലിയ പ്രതിസന്ധിയിലേക്കാണ് അവർ വീടുപോയിരിക്കുന്നത് നഷ്ടപരിഹാരം ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ അവർക്ക് ഉറപ്പാക്കാൻ സർക്കാർ ശ്രമിക്കുമെന്ന് നമുക്ക് കരുതാം